അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് എളുപ്പമായി കിട്ടാൻ ചൊല്ലേണ്ട ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ ഒരു ഇസ്മ് നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കണം, നിലനിർത്താൻ ശ്രമിക്കണം. കാരണം ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടുന്ന ഒരു ഇസ്മാണിത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ ഈ ഒരു ഇസ്മ് പതിവാക്കാൻ ശ്രമിക്കണം. ഒരുപാട് മഹത്വമുള്ള പവറുള്ള ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇതിൻ്റെ മഹത്വം ഒരുപാടുണ്ട് പറയാം. ഇത് ചൊല്ലിയാൽ ജീവിതത്തിൽ ഒരുപാട് നേട്ടം കിട്ടുന്ന ഒരു ഇസ്മാണിത്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും ഉണ്ടാവില്ല ഈ ഒരു ഇസ്മിനെ നമ്മൾ പതിവാക്കിയാൽ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ കൊണ്ട് നടന്നാൽ, ഈ ഒരു ഇസ്മിനെ പതിവാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസവും അള്ളാഹു സുബ്ഹാനഹു വതആല തരില്ല, ഒരു വിഷമവും അള്ളാഹു നമുക്ക് തരില്ല. ഇന്ന് മുതൽ എല്ലാ ദിവസവും ഈ ഒരു ദിക്ർ നിങ്ങൾ ജീവിതത്തിൽ പതിവാക്കിക്കോളി. കടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, വീടില്ലാത്തവർ, അതുപോലെ തന്നെ മക്കളില്ലാത്തവർ, അങ്ങനെ തുടങ്ങി പലവിധ പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ ഒരുപാടുണ്ട്. ഇനി സാമ്പത്തികമായിട്ട് ഒരു പ്രയാസവുമില്ല, എന്നാൽ രോഗം കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവർ ഒരുപാടുണ്ട്. ഇങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള ഓരോ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉണ്ടാവും, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങളും ഓരോരുത്തർക്ക് ഓരോ വിധ പ്രയാസങ്ങളായിരിക്കും. അങ്ങനെ തുടങ്ങിയ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടാനുള്ള ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇൻഷാല്ലാ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ശ്രദ്ധിച്ച് കേട്ടിട്ട് ഇത് ഈ പറയുന്നത് പോലെ എണ്ണം തെറ്റാതെ നമ്മുടെ നിസ്കാരത്തിൻ്റെ ശേഷമാണ് ഇത് ചൊല്ലേണ്ടത്. എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും നമ്മൾ ജീവിതത്തിൽ ഇത് പതിവാക്കാൻ നോക്കണം. കാരണം എന്തൊരു പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നാണ്. നമുക്ക് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് വരിക, അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും വരില്ല ഈ ഒരു ദിക്ർ, ഈ ഒരു ഇസ്മിനെ നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടന്നാൽ എന്നതാണ്. അതുകൊണ്ട് ഈ പറയുന്ന എണ്ണവും എങ്ങനെയാണ് ചൊല്ലേണ്ടത് അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ചൊല്ലാൻ നോക്കുക കേട്ടോ. ഇൻഷാല്ലാ നമുക്ക് ദിക്ർ ഏതാണെന്ന് നോക്കാം. യാ ബാസിത്തു യാ അല്ലാ എന്ന ദിക്റാണ്. എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവുമാണ് ഇത് നാം ചൊല്ലേണ്ടത്. യാ ബാസിത്തു യാ അല്ലാ എന്ന ഇസ്മാണിത്. ഈ ഒരു ഇസ്മ് നിങ്ങൾ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും 21 തവണ ചൊല്ലുക. യാ ബാസിത്തു യാ അല്ലാ എന്ന ഇസ്മ് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും 21 തവണ പതിവാക്കണം. ഇത് നമ്മൾ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും, ഒരു നിസ്കാരത്തിൻ്റെ ശേഷവും ചൊല്ലാൻ മറക്കരുത്. 21 തവണ തന്നെ ചൊല്ലണം. ഇത് നിങ്ങൾ നിത്യേന ചൊല്ലൽ പതിവാക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ പറയുന്നൊരു സ്വലാത്ത് കൂടി ചൊല്ലുക. ഈ പറയാൻ പോകുന്ന ഈ ഒരു സ്വലാത്തും യാ ബാസിത്തു യാ അല്ലാ എന്ന ഇസ്മ ചൊല്ലിയതിന് ശേഷം ഈ പറയുന്ന ഒരു സ്വലാത്ത് ഏതാണ് ആ സ്വലാത്ത് എന്ന് നമുക്ക് നോക്കാം. സല്ലി വസല്ലിം വബാരിക്ക് യാ ബാസിത്ത് എലാമൻ കഫുഹു ബിൽ ജൂദി ബാസിത്ത് എന്ന സ്വലാത്താണ് ഇതിൻ്റെ ശേഷം ചൊല്ലേണ്ടത്. ഈ സ്വലാത്ത് ഇത്ര തവണ ചൊല്ലണം എന്നൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എത്രയാണോ ചൊല്ലാൻ പറ്റുക ആ ഒരു തവണ നിങ്ങൾ ചൊല്ലുക. യാ ബാസിത്തു യാ അല്ലാ എന്ന ഇസ്മി നിങ്ങൾ 21 തവണ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും ചൊല്ലണം. അതിൻ്റെ ശേഷം ഈ സ്വലാത്ത് സല്ലി വസല്ലിം വബാരിക്ക് യാ ബാസിത്ത് എലാമൻ കഫുഹു ബിൽ ജൂദി ബാസിത്ത് എന്ന സ്വലാത്ത് എത്ര തവണയാണ് ഈ ഒരു സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുക അത്രയും തവണ നിങ്ങൾ ചൊല്ലുക. നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലാൻ പറ്റുക ആ ഒരു എണ്ണം അനുസരിച്ച് നിങ്ങൾ ചൊല്ലിയാൽ മതി. സ്വലാത്ത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം, സ്ക്രീനിൽ കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. നിങ്ങൾ എഴുതിയെടുത്താൽ മതി. സല്ലി വസല്ലിം വബാരിക്ക് യാ ബാസിത്ത് എലാമൻ കഫുഹു ബിൽ ജൂദി ബാസിത്ത് സല്ലി വസല്ലിം വബാരിക്ക് യാ ബാസിത്ത് എലാമൻ കഫുഹു ബിൽ ജൂദി ബാസിത്ത് എന്ന സ്വലാത്താണ് ചൊല്ലേണ്ടത്. മേലെ പറഞ്ഞ യാ ബാസിത്ത് എന്ന ഇസ്മ 21 തവണ ചൊല്ലിയിട്ട് അതിൻ്റെ ശേഷം സല്ലി വസല്ലിം വബാരിക്ക് യാ ബാസിത്ത് എലാമൻ കഫുഹു ബിൽ ജൂദി ബാസിത്ത് എന്ന
ഈ ഒരു സ്വലാത്ത് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നത് എത്രയാണോ, നിങ്ങൾക്ക് എത്രയാണോ ചൊല്ലാൻ കഴിയുക അത്ര എണ്ണം വെച്ച് നിങ്ങൾ ചൊല്ലുക. എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും ആണ് കേട്ടോ ചൊല്ലേണ്ടത്. ഇത് ഈ യാ ബസിത്ത് എന്ന ഈ ഒരു ഇസ്മ് എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും 21 തവണ ചൊല്ലിയിട്ട് അതിൻ്റെ ശേഷമാണ് സൊല്ലി വസല്ലിം വബാരിക്ക് യാ ബസിത്ത് എലാമൻ കഫുഹൂബിൽ ജൂതി ബാസിത്ത് എന്ന് സ്വലാത്ത് നിങ്ങൾക്ക് എത്രയാണോ ചൊല്ലാൻ പറ്റുക ആ ഒരു തവണ നിങ്ങൾ ചൊല്ലുക. നമ്മൾ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും പതിവായി ചൊല്ലി വരുന്ന ഓരോ തസ്ബീഹ് ദിക്ർ ഒക്കെ ഉണ്ടല്ലോ. നമ്മൾ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ എന്ന ഇസ്മ് എന്ന തസ്ബീഹ് ചൊല്ലാറുണ്ട്. അതുപോലെ നമ്മൾ ഓരോ ദിക്റുകളൊക്കെ ഓരോരുത്തർ ഓരോ ദിക്റും സ്വലാത്തും ഒക്കെ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലാറുണ്ടല്ലോ. അങ്ങനെ ആ ഒരു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇയാ ബാസിദ് എന്ന ഈ ഇസ്മ് ചൊല്ലുക 21 തവണ. ഈ എണ്ണം തന്നെ ചൊല്ലണം 21 തവണ യാ ബാസിത്ത് എന്ന് ചൊല്ലിയിട്ട് അതിൻ്റെ ശേഷം സല്ലി വസല്ലിം വബാരിക്ക് യാ ബാസിത്ത് എലാമൻ കഫുഹൂബിൽ ജൂതി ബാസിത്ത് എന്ന സ്വലാത്ത് നിങ്ങൾക്ക് എത്ര തവണയാണോ ചൊല്ലാൻ പറ്റുക അത്രയും തവണ നിങ്ങൾ ചൊല്ലുക കേട്ടോ. അങ്ങനെ നിങ്ങൾ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും ഈ ഒരു കുഞ്ഞു നേലമേലെ പറഞ്ഞ ഈ ചെറിയൊരു ഇസ്മും ഈ ഒരു സ്വലാത്ത് നിങ്ങൾ പതിവായി ചൊല്ലി നോക്കി ഒരാഴ്ച ഒക്കെ ചൊല്ലി വരുമ്പോഴേക്കും നിങ്ങൾക്ക് മാറ്റം അറിയാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്ക് തീർന്നു കിട്ടുന്നതാണ്. അതുപോലെ പെട്ടെന്ന് വരുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾ അതൊക്കെ മാറ്റി അള്ളാഹു സുബ്ഹാനഹു വതആല തരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നതാണ്. കടം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണോ, അല്ലെങ്കിൽ കല്യാണം ശരിയാവാത്തവരാണോ, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ. അങ്ങനെ എന്ത് പ്രയാസം കൊണ്ടാണ്, എന്ത് പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ, കടങ്ങൾ, ഭർത്താവിനാലേ ഉള്ള പ്രയാസങ്ങൾ, വിഷമങ്ങൾ, മക്കളാലേ ഉള്ള പ്രയാസങ്ങൾ എന്നിങ്ങനെയുള്ള പലവിധത്തിലുള്ള പ്രയാസങ്ങളും നമ്മിൽ നിന്ന് നീങ്ങിപ്പോവാൻ ഒരു കാരണമാവും ഇത്. ഭർത്താവിൻ്റെ ജോലി ശരിയാവാനും വീട്ടിൽ ദാരിദ്ര്യമില്ലാതിരിക്കാനും എല്ലാത്തിനും ഒരു പരിഹാരമാണ് ഈ കുഞ്ഞു ഇസ്മ്. അതുകൊണ്ട് ഇന്ന് മുതൽ ഇൻഷാല്ലാ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും ഇത് ചൊല്ലൽ പതിവാക്കുക ഇൻഷാല്ലാ. എന്നിട്ട് നിങ്ങളൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നതാണ്. കാരണം ഇത് അള്ളാഹുവിൻ്റെ പേരല്ലേ നമ്മൾ പറയുന്നത് അല്ലേ. അതുകൊണ്ട് അത്രക്കും മഹത്വമുള്ള ഒരു യാ ബാസിത്ത് എന്ന ഇസ്മിന് ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞാൽ തീരാത്ത മഹത്വങ്ങളുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ എല്ലാ ഫർള് നിസ്കാരത്തിൻ്റെ ശേഷവും യാ ബാസിത്തു യാ അല്ലാ, യാ ബാസിത്തു യാ അല്ലാ എന്ന ഇസ്മ് 21 തവണ നിങ്ങൾ ഉരുവിടുക, ചൊല്ലുക. ചൊല്ലിയതിന് ശേഷം സല്ലി വസല്ലിം വബാരിക്ക് യാ ബാസിത്ത് എലാമൻ കഫുഹൂബിൽ ജൂതി ബാസിത്ത് എന്ന സ്വലാത്ത് നിങ്ങൾ സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് വീഡിയോ ലെങ്ത്തായി പോവുകയും ചെയ്യും. ഇനി ആരും കമൻറ്റിൽ വന്ന് പറയേണ്ട വലിച്ചു നീട്ടല്ലേ എന്ന്. കാരണം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഒരു തവണ പറഞ്ഞ് അങ്ങോട്ട് പോയാൽ പോരെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി കിട്ടണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഒന്നും കൂടെ ഞാൻ സലാത്ത് പറഞ്ഞു തരാം. സല്ലി വസല്ലിം വബാരിക്ക് യാ ബാസിത്ത് എലാമൻ കഫുഹൂബിൽ ജൂതി ബാസിത്ത്. പിഴക്കാനൊന്നുമില്ല, എളുപ്പമുള്ളൊരു സലാത്താണ് ഇത്. നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ഞാൻ സ്ലോ ആയിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത് എഴുതിയെടുക്കുക. ഈ സലാത്തിനൊരു എണ്ണം ഇല്ല. നിങ്ങൾക്ക് എത്രയാണ് ഇത് ചൊല്ലാൻ കഴിയുക ആ ഒരു എണ്ണം അനുസരിച്ചിട്ട് നിങ്ങൾ ചൊല്ലുക. എണ്ണമുള്ളത് യാ ബാസിത്തു യാ അല്ലാ എന്നതിനാണ് എണ്ണം വെച്ചിട്ടുള്ളത്. 21 തവണ നിങ്ങൾ ചൊല്ലുക. എന്നിട്ട് ഈ ഒരു സ്വലാത്ത് നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലാൻ കഴിയും അത്ര തവണ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും നിത്യമായിട്ട് പതിവാക്കി നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തന്നെ മാറ്റം വരാവുന്നതാണ്. വലിയ പ്രയാസമൊന്നുമില്ലല്ലോ, ചെറിയ ഇസ്മല്ലേ. പിന്നെ ഈ സ്വലാത്ത് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയുന്നത്ര ഒരു 13 അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെല്ലാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ 3 ചെല്ലാൻ കഴിയുക, അങ്ങനെ ചെല്ലിയാലും മതി. നിങ്ങളുടെ സമയത്തിന് അനുസരിച്ചിട്ട് നിങ്ങൾ ചെല്ലുക. എന്നിട്ട് എല്ലാ നിസ്കാരത്തിന് ശേഷവും ഇത് ഒരു 1-2 ആഴ്ച നിങ്ങളൊന്ന് തുടർച്ചയായിട്ടൊന്ന് ചൊല്ലി നോക്കി. വലിയ പ്രയാസമുള്ള ഒന്നുമല്ലല്ലോ യാ ബാസിത്ത്, നമ്മുടെ അള്ളാഹിൻ്റെ പേരല്ലേ. ആത്മാർത്ഥമായിട്ട് ചൊല്ലി നോക്കുക. നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രശ്നത്തിനും അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നിങ്ങൾക്ക് എല്ലാ പ്രയാസങ്ങളും നീങ്ങി കിട്ടുന്നതാണ്.
അതുകൊണ്ട് എല്ലാവരും നിസ്കാരത്തിന് ശേഷം ഇതൊന്ന് ചെയ്തു നോക്കുക, ചൊല്ലി നോക്കുക, ആത്മാർത്ഥമായിട്ട് ചൊല്ലി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയത് എന്നെയും കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം, നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. എല്ലാവർക്കും ഞാൻ അതിനുള്ള മറുപടി തരുന്നതാണ്. ഓരോ കമൻറ്റും ഞാൻ കാണാറുമുണ്ട്. എല്ലാവർക്കും മറുപടി തരാൻ കഴിയാത്തത് എന്തെങ്കിലും തിരക്കായിട്ടേ ആയിരിക്കും. അതുകൊണ്ട് ആരും വിഷമം വിചാരിക്കരുത് കേട്ടോ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. ദുആ വസിയത്തോടെ.